അനന്യ ഫിലിംസ് അവതരിപ്പിക്കുന്ന ജൂലൈ നാല്. ജൂലൈ നാലിന് ജയിലിൽ നിന്ന് മോചിതനാകാനിരിക്കുന്ന ഗോകുൽദാസ് എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ഈ ചിത്രം. ഉദയകൃഷ്ണ, സിബി കെ തോമസ് കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ കൂട്ടുകെട്ടാണ്. ഈ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോഷി. നിന്നോട് എന്തോ ചോദിക്കാനുണ്ടായിരുന്നല്ലോ. അവളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കറിയോ, ഇവൻ കാരണം തൃശൂർ മെഡിക്കൽ കോളേജിൽ 2 കൊല്ലം ജീവച്ചവായിട്ട് ഞാൻ. ജൂലൈ 4 നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലേ, കാണാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ, കൊണ്ടു പോടോ. ജയിൽ സൂപ്രണ്ട് രാമചന്ദ്രൻ സാറിനെ കുത്തിയ കുറ്റത്തിനാണ് ദാസിന് ശിക്ഷ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ പോറ്റി സാറിനോട് ദാസ് തൻ്റെ കഥ പറയുന്നു. അന്ന് രാത്രി ഞങ്ങൾ കള്ളവണ്ടി കയറി ചെന്നിറങ്ങിയത് ബോംബെയിലാണെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്. നക്കപ്പിച്ച കാശിന് പലരും ഞങ്ങളെ മുതലെടുത്തു. നഗരത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടകളായി മാറാൻ ഞങ്ങൾക്ക് അധികാലം വേണ്ടി വന്നില്ല. ആൻറ്റി ഗുണ്ട സ്ക്വാഡിൻ്റെ മേധാവിയെ മുഹമ്മദ് ഉസ്മാൻ ചാർജെടുത്തോടെ എല്ലാം തകിടം മറിഞ്ഞു. ഗോപാലേട്ടൻ്റെ മരണം ഞാൻ മൂലമാണല്ലോ എന്നോർത്ത് ആകെ തളർന്നു. അതോടെ ഇനി ഒരിക്കലും ഞാൻ തെറ്റിൻ്റെ വഴിയിലേക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. മുംബൈ സ്ഫോടന പരമ്പരയിലെ പോലീസിൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ ഗോപാലേട്ടൻ്റെ ഭാര്യയും കുട്ടികളെയും കൂട്ടി ഞാൻ ആ നഗരം വിട്ടു. കോയമ്പത്തൂരെത്തി ഞാൻ. പാലക്കാട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ കാണാനായി എയർപോർട്ടിലെത്തിയ ശ്രീപ്രിയയെ കൊണ്ട് ദാസ് തൻ്റെ ടാക്സിയിൽ യാത്ര തിരിച്ചു. മാഡം, ഇത് റെഡ് സിഗ്നൽ ആ. നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഓ, 1000 രൂപീസോ? മനുഷ്യൻ എങ്ങനെ ചീത്താക്കരുത് മാഡം. കുറച്ചു ദിവസം നിന്ന് നോക്കട്ടോ തന്റെ കൂടെ, തനിക്ക് കുറച്ച് റെസ്റ്റ് പോവും. ഇത്രയും പെട്ടെന്ന് ജോലി ആയിരുന്നു പ്രതീക്ഷിച്ചു. അൽഹംദുലില്ലാ. കോയമ്പത്തൂരിൽ വെച്ച് നടക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനായി ദാസിനൊപ്പം ശ്രീപ്രിയ യാത്ര തിരിക്കുന്നു. വഴിയിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയതിനാൽ ദാസിന്റെ ടാക്സിയിൽ യാത്ര തിരിച്ച് എക്സാം അറ്റൻഡ് ചെയ്ത് തിരികെ പോയി. കുറച്ചു നേരമായിട്ട് ജീപ്പ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് കാണുന്നതന്നെ അന്ന് വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോഴാണ്.
എനിക്കവനെ കണ്ടപ്പോഴേ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു. അന്ന് താനല്ലേ പറഞ്ഞത് അവൻ പാവമാണെന്ന്. ഇപ്പൊ എന്തായി? ഊരും പേരും അറിയാത്ത ഒരുത്തനെ പിടിച്ച് ജോലിക്ക് നിർത്തിയിട്ട്. ഞാൻ വന്ന് മൂന്നവണ മുട്ടും, അപ്പൊ തുറന്നു. വേഗം വരണം കേട്ടോ. ഓക്കെ ശരി. നിന്റെ കൂട്ടുകാരായിരുന്നു? എന്റെ കൂട്ടുകാരായിരുന്നു വില്യംസ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാ പെൺകുച്ചിനെ തട്ടിക്കൊണ്ടുപോയത്? ദാസ് ആ സത്യം പോറ്റിസാറിനോട് തുറന്നു പറഞ്ഞു. ഒരു ചെറിയ ജോലി കൂടി ബാക്കിയുണ്ട്. കിൽ മിസ്റ്റർ വിശ്വനാഥന്റെ വീട്ടിൽ ഇവൻ ദാസ് എന്ന പേരിൽ ഡ്രൈവറായി ജോലിക്കെത്തിയതും ഈ ഒറ്റ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. മുംബൈ പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിൽ പെട്ടവരാണ് ഈ നാല് പേരുമെന്ന് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോലും ഉറപ്പിച്ചിരുന്ന എന്നെ വീണ്ടും ഈ കൊലയാളിയുടെ വേഷം കിട്ടിച്ചത് താനാ. സ്വന്തം ജീവൻ കൊടുത്തും ആ കുട്ടികളെ രക്ഷിക്കണം. അതിനെനിക്ക് വളരെയേറെ പണം ആവശ്യമായിട്ട് വന്നു. മൂന്ന് ലക്ഷം രൂപയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. ദാസ് പറഞ്ഞ കഥകളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ദാസിന്റെ നല്ല മനസ്സ് ശ്രീപ്രിയയ്ക്ക് മനസ്സിലായി. കടത്തി കൊണ്ടുപോവാനായിരുന്നു ഞങ്ങളുടെ അടുത്ത നീക്കം. അത് വിജയിച്ചു. അന്ന് ബെൻസ് കേടായതും എൻ്റെ ടാക്സിക്കാർ ബ്രേക്ക് ഡൗൺ ആയതും തൻ്റെ മൊബൈൽ ഫോൺ കൊക്കയിലേക്ക് പോയതുമെല്ലാം മനഃപൂർവ്വമായിരുന്നു. രാമചന്ദ്രൻ സാറ് പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിക്കുക, അതായിരുന്നു ഞാൻ ഏറ്റ ജോലി. പക്ഷേ അയാൾ തന്നെ കൊല്ലാൻ ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ ദൗത്യം ഞാൻ അപ്പം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ളവർ ചെയ്യുമായിരുന്നു. അതിനുശേഷം എങ്ങനെ തന്നെ രക്ഷിക്കുമെന്നായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ കൂട്ടുകാരെ കബളിപ്പിച്ചിട്ടാ ഞാൻ തന്നെ കൊണ്ട് ആ കൊക്കയിലേക്ക് എടുത്ത് ചാടിയത്. എനിക്കറിയില്ല. എല്ലാ തിങ്കളാഴ്ചയും ഇവിടുന്ന് ഒരു ട്രാക്ടർ ചന്തക്ക് പോകുന്നുണ്ട്. അതിൽ കയറിയ ചന്തയെന്ന് വല്ല ജീപ്പോ ലോറിയോ കിട്ടും. ഇഞ്ചത്തൊട്ടി വരെയും അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ട് പാലക്കാട്ടേക്ക്. ഞാൻ എന്റെ പപ്പയോട് പറയാട്ടോ, കുറെ കാശ് തന്നെ തന്നെ സഹായിക്കാൻ. കാശിന് വേണ്ടിട്ടാ ഞാൻ തന്നെ തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ തന്നെ ഞാൻ രക്ഷിച്ചത് കാശിന് വേണ്ടിട്ടല്ല. ഒരുപാട് യാത്രകൾക്ക് ശേഷം തിരികെ വീട്ടിലെത്തിയ ശ്രീപ്രിയയോട് അബൂക്ക എല്ലാ കഥകളും പറഞ്ഞു. ഒരു ദിവസം ആശുപത്രിയിലേക്ക് ഭക്ഷണവുമായി ചെന്ന് ഞാൻ കണ്ടത് കുഞ്ഞെ. പക്ഷെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും കാലമായിട്ടും പ്രിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓണർഷിപ്പ് തന്റെ പേരിലായിട്ടില്ല, വലിയ മണ്ടത്തരമായി പോയിടും. താൻ മാനേജറായിരിക്കുന്ന കമ്പനിയുടെ എം ഡി ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെടുക, ക്രമേണ അയാളുടെ ഭാര്യയെ സ്വന്തമാക്കുക, തന്റെ നല്ല സമയം എന്നോർത്ത് ഞാൻ വരെ അസൂയപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ ചെയ്ത തനിക്ക് അവരുമായിട്ടൊരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം പ്രിയയുടെ പേരിലല്ലേ? അവൾ മേജർ ആയതിനു ശേഷം പലവട്ടം പല രീതിയിൽ ഞാൻ താമസപ്പെട്ടെങ്കിലും പ്രിയയുടെ അമ്മ അതിന് സമ്മതിച്ചില്ല. ഈ പ്രിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏകാനന്തര അവകാശി എന്റെ മോൾ ശില്പം മാത്രമായിരിക്കണം. അതിന് എന്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട്. രാമേന്ദ്ര, നീ എന്റെ കൂടെ നിന്നാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. സർ,
സ്വന്തം അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും എന്റെ മോൾ ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്റെ സെല്ലിൽ തീർത്തന്നേക്ക്. നല്ല പൈസ തരില്ല ഞാൻ. ഇറങ്ങിക്കോളൂ എന്റെ വീട്ടിൽ നിന്ന്. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചു. ഹോസ്പിറ്റലിൽ കിടന്ന അമ്മ സംസാരിച്ചു എന്നറിഞ്ഞപ്പോൾ കുറ്റങ്ങൾ പുറത്തു വരാതിരിക്കാൻ അമ്മയെ കൊലപ്പെടുത്തിയെന്നും മരണാനന്തര ചടങ്ങുകൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അബൂക്ക പ്രിയയോട് പറഞ്ഞു. കൂട്ടുകാരന് വേണ്ടി എന്റെ കൊട്ടേഷൻ അങ്ങ് വേണ്ടാന്ന് വെക്കുമായിരിക്കും അല്ലേ? ഇല്ല സാർ, ലോകത്തവൾ എവിടെ ജീവിച്ചിരുന്നാലും കൊന്നിരിക്കും. അവൻ തടഞ്ഞാലോ? രണ്ടു കൊല ചെയ്യേണ്ടി വരും. അതിലൊന്നിന്റെ പേയ്മെന്റ് മാത്രം സാറ് തന്നാ. ഞാൻ വിശ്വസിച്ചോട്ടെ, എന്നെ വഴിയിൽ ഉപേക്ഷിക്കില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരെ ഞാൻ ഉണ്ടാവും കൂടെ. പ്രിയയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഘം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. രാമചന്ദ്രന്റെ ചതി മനസ്സിലാക്കിയ ദാസിന്റെ കൂട്ടുകാർ അവനെ സഹായിക്കുന്നു. ഒടുവിൽ ദാസ് കാത്തിരുന്ന ആ ജൂലൈ 4 വന്നെത്തി. പക്ഷേ എന്റെ നെഞ്ചിൽ ഇപ്പോഴും ഒരു നീറ്റൽ ബാക്കിയുണ്ടല്ലോ ദാസേ. ദാ ഇവിടെ പേരും ഡേറ്റും എഴുതി ഒപ്പിട്. നിങ്ങളുടെ സ്വത്തും പണം ഒന്നും വേണ്ട, ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഞങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോളാം. ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് നിന്റെ ശവമായി. കൊല്ലടാ, കൊല്ലടാ. സാറേ, ഇയാൾ നമ്മുടെ സൂപ്പർ സാറിനെ വെടിവെച്ചു വന്നു. തടയാൻ ശ്രമിച്ച നിങ്ങൾ കൊല്ലാൻ നോക്കി. ഇല്ലാത്ത സ്വത്തുക്കൾ പെരുപ്പിച്ച് കാണിച്ച് പ്രതി സ്വന്തം മകളെ സൂപ്രൻ സാറിന്റെ മകനെ കൊണ്ട് കെട്ടിച്ചിരുന്നു. ചാതി മനസ്സിലാക്കിയ സൂപ്രൻ സാർ പ്രതിയുമായി വാക്കുതർക്കമുണ്ടായി. അപ്രതീക്ഷിതമായിട്ട് പ്രതി സൂപ്രൻ സാറിനെ ആക്രമിച്ചു. സുരക്ഷയ്ക്ക് തന്റെ സർവീസ് റിവോൾവർ ഉപയോഗിക്കാൻ ശ്രമിച്ച സൂപ്രണ്ടിനെ അതേ തോക്ക് പിടിച്ചു വാങ്ങി പ്രതി വെടിവെച്ചു കൊന്നു. ഉദയകൃഷ്ണ സി ബി കെ തോമസിന്റെ രചനയിൽ പിറന്ന ഈ ജോഷി ചലച്ചിത്രം പ്രണയബന്ധത്തിന്റെയും സുഹൃത് ബന്ധങ്ങളുടെയും വില എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി തരുന്നു. അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ.